പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇവിടെ ഈ ഒരു സദസ്സിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഒരവസരം തന്നതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നേരത്തെ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഉന്നയിച്ച ഒരു ചോദ്യമായിരുന്നു, ഇതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്നുള്ളത്. ഈ ഒരു ഭീകരതയുടെ പേരിൽ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നതിൻ്റെ ഗുണഭോക്താവ് ആരാണെന്നുള്ളത്, നമ്മുടെ ഇതുവരെയുള്ള പരിമിതമായ ഒരു അറിവ് വെച്ചിട്ട് എൻ്റെ ഒരു ധാരണ പ്രകാരം അതിൻ്റെ ഗുണഭോക്താവ് ഭരണകൂടം തന്നെയാണ്. ഭരണകൂടം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ അല്ല, ഒരു മൊത്തം അധികാര സംവിധാനത്തെയാണ്. ഈ അധികാര സംവിധാനത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആശയശാസ്ത്രപരമായ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അടിച്ചമർത്തൽ നയങ്ങൾ ഉണ്ടാവുന്നതും അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതും. ഇതിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, നമുക്ക് ഇന്ത്യയിൽ തന്നെ ഇതിൻ്റെ വളരെ കൃത്യമായ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വിദേശത്ത് നിന്നും ഒരു ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം എനിക്കെല്ലാം ഓർമ്മയുള്ളത് 1980s അവസാനം 88s തോന്നുന്നു, ഞങ്ങൾ ഡൽഹിയിൽ, ഞാനിന്ന് ഡൽഹിയിൽ ജോലി ചെയ്യുന്ന കാലത്താണ് പ്രശസ്ത ഇറ്റാലിയൻ നാടകകൃത്തായ ദാരിയോ ഫോയുടെ ദ ആക്സിഡൻ്റൽ ഡെത്ത് ഓഫ് ആൻ അനാർക്കിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം ഞങ്ങൾ മലയാളത്തിലാക്കിയിട്ട് ഡൽഹിയിൽ പ്ലേ ചെയ്തിരുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിൽ വളരെ പ്രശസ്തമായ നിലയിൽ കവിത എഴുതുകയും നിരവധി ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് മറ്റ് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്യുന്ന രവിശങ്കർ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ഈ ദാരിയോ ഫോയുടെ ഈ നാടകം ഇംഗ്ലീഷിൽ നിന്ന് അന്ന് ഇറ്റാലിയൻ നാടകത്തിന്. ഇത് യഥാർത്ഥത്തിൽ ഒരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തും കൊണ്ടുള്ള ഒരു നാടകമായിരുന്നു. അതായത് 1960s അവസാനം ഇറ്റലിയിൽ തന്നെ ഇതുപോലെ തന്നെ വളരെ പ്രക്ഷുബ്ധമായ വിദ്യാർത്ഥി കലാപങ്ങളും തീവ്രവാദ പ്രസ്ഥാനങ്ങളും എല്ലാം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ദിവസ ഈ ബോംബ് ബ്ലാസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സംഭവമായിരുന്നു. അപ്പോൾ റോമിലെ ഒരു റെയിൽവേ ജീവനക്കാരനായ ഗിസപ് പെന്നലിനി എന്ന് പറയുന്ന ഒരു റെയിൽവേ ജീവനക്കാരനെ ഇറ്റാലിയൻ പോലീസിൻ്റെ ഈ പറയുന്ന പോലെ സെക്യൂരിറ്റി പോലീസ് അറസ്റ്റ് ചെയ്യുന്നതാണ്. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 4 ശേഷം അദ്ദേഹം ഈ ഇറ്റാലിയൻ റോമിലെ പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ ബിൽഡിങ്ങിൻ്റെ 4 നിന്ന് ജനൽ വഴി സ്ലിപ്പ് ചെയ്ത് താഴെ വീണ് മരിച്ചുപോയെന്നുള്ള ഒരു സംഭവത്തിന് തുറന്നിട്ടുള്ള അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണവും പിന്നെ അവസാനം അത് ആൾമോസ്റ്റ് പ്രൂവ് ചെയ്യുന്നു പിനലി എന്ന് പറയുന്ന ഈ മനുഷ്യന് ഈ പറയുന്ന ബോംബ് ബ്ലാസ്റ്റുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം പ്രൂവ് ചെയ്യുന്നത്. ഈ ഇൻസിഡൻറ്റിനെ വെച്ചുകൊണ്ടാണ് ആക്സിഡൻ്റൽ ഡെത്ത് ഓഫ് ആൻ അനാർക്കിസ്റ്റ് അല്ലെങ്കിൽ ഒരു അരാജകവാദിയുടെ അപകട മരണം എന്ന പേരിൽ ഈ നാടകം ഞങ്ങൾ ഡൽഹിയിൽ ചെയ്യുന്നതും. അത് അറ്റ്ലീസ്റ്റ് 3-4 സ്ഥലത്ത് ആ നാടകം കളിച്ചിരുന്നു ആ കാലത്ത്. കാരണം ആ കാലത്ത് ഡൽഹിയുടെ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. കാരണം അന്ന് ഈ ഖാലിസ്ഥാൻ വാദം വളരെ ശക്തമായിട്ട് നിൽക്കുകയും ഇതുപോലെ തന്നെ ഈ പല ബോംബ് ബ്ലാസ്റ്റുകളുണ്ട്, ആരാണ് ബോംബ് ബ്ലാസ്റ്റ് വെച്ചത്, പോലീസ് ഭരണകൂടം എപ്പോഴും തീവ്രവാദികളാണെന്ന് പറയും. ചുരുക്കം ചില സമയങ്ങളിലെങ്കിലും അന്ന് ഖാലിസ്ഥാൻ വാദം ഉയർത്തിയിരുന്ന ചില സംഘടനകൾ ഞങ്ങൾക്കിതുമായി ബന്ധമില്ല എന്ന് പറയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം. അപ്പോൾ ഇതിൽ സംബന്ധിച്ച് ഞാൻ ഭരണകൂടമാണ് ഇതിൻ്റെ ഗുണഭോക്താവ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഭരണകൂടം ഒരു അത് എന്ത് തരത്തിലാണോ സംരക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഭരണഘടനാപരമായി അതിൽ നിറവേറ്റപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അത് നിറവേറ്റേണ്ട ഉത്തരവാദിത്വം മുഴുവൻ തന്നെ മാറുകയും ഭരണഘടനാപരമായ അവകാശങ്ങളെ മുഴുവൻ സബ്വേർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അട്ടിമറിക്കുന്നതിനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ഈ മാറുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്, ഈ ഭീകരവാദികളുണ്ടാകുന്നത്. ഇപ്പോൾ 1970s തുടക്കത്തിൽ ഈ പറയുന്ന നക്സലേറ്റ് മൂവ്മെൻറ്റുമായിട്ടുണ്ടായിരുന്ന ബന്ധപ്പെട്ട ഒരു കാലത്ത് കൽക്കട്ടയിലെ പോലീസ് കമ്മീഷണറായിരുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ 1980s അവസാനം പുറത്തു വന്നപ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു, ഈ കൽക്കട്ടയിൽ ആ സമയത്ത് എങ്ങനെയാണ് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ മാഫിയകളായിട്ടുള്ള യുവാക്കളെ പോലീസ് റിക്രൂട്ട് ചെയ്യുകയും നക്സലേറ്റുകളുടെ പേരിലെന്നുള്ള പേരിൽ പല ആക്ഷനുകൾ നടത്തുകയും അതിൻ്റെ പേരിൽ പിന്നെ ഒരു പോലീസ് അടിച്ചമർത്തലിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ആ പോലീസ് കമ്മീഷണറുടെ ആത്മകഥയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഇതേപോലെ ഈ കൗണ്ടർ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാം അമേരിക്കയിൽ 1960s നടന്നിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ബ്ലാക്ക് പാന്തർ പ്രസ്ഥാനം, അല്ലെങ്കിൽ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന വളരെ മിലിറ്റൻ്റ് ആയിട്ടുള്ള കറുത്ത വംശജരുടെ ഒരു പ്രസ്ഥാനം ഓടിത്തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അതിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യുകയും അതിൽ പരസ്പരം അതിൻ്റെ ഭാഗമായിട്ട് അവർ പോലും അറിയാത്ത നിലയിലുള്ള ബോംബ് ബ്ലാസ്റ്റുകളും അല്ലെങ്കിൽ തീവ്രവാദം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രവൃത്തികൾ നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് ബ്ലാക്ക് പാന്തർ പ്രസ്ഥാനത്തിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ കരുതേച്ച് കാണിക്കുന്നതിനും മറ്റുമൊക്കെ ഇടപെടലായിട്ടുള്ള വളരെ വ്യാപകമായി പ്രയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണ് കൗണ്ടർ ഇൻ്റലിജൻസ്. അത് ഇന്ന് അതിനെക്കുറിച്ചിട്ട് വളരെ വിശദകരമായിട്ടുള്ള പഠനങ്ങൾ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭരണകൂട സംവിധാനം അല്ലെങ്കിൽ ഭരണകൂട വ്യവസ്ഥ, ഭരണകൂടം ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് മാറുകയും അതിൻ്റെ ലംഘനത്തിനുള്ള മുഖ്യ ഇൻസ്ട്രുമെൻ്റായി മാറുകയും ചെയ്യുന്നൊരു പ്രക്രിയ ലോകത്തിൻ്റെ പല ഭാഗത്തും നടക്കുകയും അത് നമ്മൾ മനസ്സിലാക്കുന്ന നിലയിലുള്ള ഔപചാരികമായ ജനാധിപത്യ അവകാശങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചിട്ട് തന്നെ നിരവധി സംശയകരമായ ചോദ്യങ്ങൾ ഉന്നയിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്, അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോൾ ഈ പ്രമുഖ ഇറ്റാലിയൻ ചിന്തകനായ ഗിയോർജി അഗംബൻ എന്ന് പറയുന്ന കക്ഷി, അദ്ദേഹം ഈ എക്സെപ്ഷണൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന അസാധാരണമായ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്ന ഒരു നിലയിൽ ഈ വിഷയത്തെ സമീപിക്കുന്ന ഒരു ചിന്തകനാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അസാധാരണമായ ഒരു ഒരു ഭരണകൂടത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ സോവറൻ പവർ അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്നത് കുടികൊള്ളുന്നത് അസാധാരണമായ ഒരു സ്ഥിതിവിശേഷത്തെ നിർവചിക്കാനായിട്ടുള്ള ഒരു അധികാരത്തിലാണ്. ഒരു ഭരണകൂട അധികാരം, ഒരു ഭരണകൂടം ഒരു സ്ഥിതിവിശേഷം അസാധാരണമാണെന്ന് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നാൽ പിന്നെ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഭരണഘടനാപരമായി ലഭിക്കേണ്ട നിയമങ്ങളും പരിരക്ഷകളും ഇല്ലാതാവുന്നുവെന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പം പണ്ടുകാലത്ത് അസാധാരണമായ സ്ഥിതിവിശേഷത്തെ നിർവചിക്കുക എളുപ്പമായിരുന്നു. ഒരു യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ആഭ്യന്തര കലാപം നടക്കുന്നു, അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, പ്രകൃതി ദുരന്തം വരുന്നു, ഇങ്ങനെ വളരെ പ്രകടമായി കാണാവുന്ന തരത്തിലായിരുന്നു അസാധാരണമായ സ്ഥിതി, അസാധാരണത്വം. പക്ഷേ ഇന്ന് അദ്ദേഹം പറയുന്നത് ഈ അസാധാരണത്വം നോർമലായ ഒരു സ്ഥിതിയിലേക്ക്, നോർമലായ നമ്മൾ സാധാരണമെന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് അസാധാരണത്വം മാറിയിരുന്നു എന്ന് പറയും. ഇതനുസരിച്ചിട്ട് നമ്മുടെ നിയമനിർമ്മാണ സംവിധാനങ്ങൾ, ജുഡീഷ്യറി അടക്കമുള്ള സംവിധാനങ്ങളുടെ പ്രോസസ്സ് ഇതനുസരിച്ചിട്ട് ഈ അസാധാരണത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ 9/11 ശേഷം വന്ന പാട്രിയറ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് എങ്ങനെയാണ് അമേരിക്കൻ ഭരണഘടന ഗ്യാരണ്ടി ചെയ്തിരുന്ന അവകാശങ്ങളെ ഭരണഘടനാപരമായി തന്നെ ഇല്ലായ്മ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിനെ തന്നെയും സീരിയസായി വിചിന്തനം ചെയ്യേണ്ടുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലാണ് അഗംബനെ പോലുള്ളവർ പറയുന്നതും. നമ്മൾ പറയുന്ന ഔപചാരികമായ ജനാധിപത്യത്തെ ആ നിലയിലേക്ക് കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാനാവില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷം പറയും. ഇന്ത്യയിൽ കഴിഞ്ഞ ഈ പറയുന്ന ഒരു 10-20 ഒരു പ്രത്യേകിച്ച് മറ്റേ ബാബറി മസ്ജിദ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ 1970 ശേഷം 1980 മുതലുള്ള ഇന്ത്യയുടെ ഒരു പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ വളരെ സംഘടിതമായ നിലയിൽ നടക്കുന്ന ആൻറ്റി മൈനോറിറ്റി റൈറ്റുകളായിരുന്നു, ലഹളകളായിരുന്നു. ഇതിൽ നിരവധി ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന നിലയിലുള്ള ലഹളകൾ നടക്കുന്നുണ്ട്. വേറൊരു ഭാഗത്ത് നടക്കുന്നത് മാവോയിസ്റ്റുകളെന്ന് പറയുന്ന നിലയിൽ ഇടതുപക്ഷ തീവ്രവാദത്തെ നേരിടാനെന്ന് പറയുന്ന നിലയിലുള്ള ഒരു ഇത് ഭരണകൂടത്തിൻ്റെ ഇത് നടക്കുന്നു. വേറൊരു സ്ഥലത്ത് നമ്മുടെ ദേശരാഷ്ട്ര സങ്കല്പത്തിൻ്റെ തന്നെ അടിസ്ഥാന ധാരണകളെ വെല്ലുവിളിച്ചുകൊണ്ട് നിലനിൽക്കുന്ന പ്രാദേശികവാദങ്ങൾ അല്ലെങ്കിൽ സ്വയം നിർണായക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങൾ നടക്കുന്നുണ്ട്. കാശ്മീരിലായാലും ശരി, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലായാലും ശരി. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി വൈവിധ്യങ്ങളായിട്ടുള്ള
വിഷയങ്ങൾ നമ്മുടെ ഔപചാരികമായ ജനാധിപത്യ സങ്കല്പങ്ങളെ അല്ലെങ്കിൽ ഔപചാരികമായ ജനാധിപത്യം നിലനിൽക്കുന്നു എന്ന് പറയുമ്പം തന്നെ ആ നിലനിൽപ്പുകൾക്ക് നേരെ വളരെ ഫണ്ടമെൻ്റലായ വെല്ലുവിളികൾ ഉയർത്തുന്ന നിരവധി വിഷയങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ അഭിമുഖീകരിക്കുന്നതിനെ പിന്നെ ഒരു തരത്തിൽ ഭരണകൂടം നേരിടുന്ന ഒരു രീതിയാണ് ഈ ടെറർ ടാഗ് അല്ലെങ്കിൽ ഈ പറയുന്ന നിലയിലുള്ള അടിച്ചമർത്തലിൻ്റേതായിട്ട് അല്ലെങ്കിൽ ഈ അവരുടെ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിനെ സാധൂകരിക്കാനായിട്ട് അല്ലെങ്കിൽ ന്യായീകരിക്കാനായിട്ട് വേണ്ടി ഉണ്ടാക്കുന്ന ഈ ചില സാധനങ്ങൾ. കാരണം ഈ ടെറർ ടാഗ് വന്നതോടുകൂടി അപ്പോൾ ഇന്ത്യയിലെ ഇപ്പോൾ ഉദാഹരണം ബോംബെ ബ്ലാസ്റ്റ്, ബോംബെയിലെ ആദ്യത്തെ ബ്ലാസ്റ്റ് നടക്കുന്നതെന്ന് പറയുന്നത് 1993 ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സാധനമാണ്. ആ ഒരു ബ്ലാസ്റ്റ് നടക്കുമ്പോഴത്തേക്കാണ് ഒരു പക്ഷേ ഇന്ത്യൻ സ്റ്റേറ്റ് ബാബറി മസ്ജിദ് പൊളിക്കുമ്പോഴത്തേക്ക് ഇന്ത്യൻ ഭരണകൂടം അതിൻ്റെ ജനാധിപത്യപരം അതിൻ്റെ ക്രെഡിബിലിറ്റിയുടെ ലോവസ്റ്റ് എബിലായിരുന്നു, ഏറ്റവും താഴ്ന്ന പടിയിലായിരുന്നു. ഈ താഴ്ന്ന പടിയിൽ നിന്ന് ഒരു ഭരണഘടനാപരമായി അതിൽ നിക്ഷിപ്തമായിരുന്ന ഒരു കടമ നിർവഹിക്കാൻ പറ്റാത്ത നിലയിലുള്ള ഒരു ഭരണകൂടത്തിൻ്റെ പരാജയം നിന്ന് ആ പരാജയത്തിനെ ഏത് നിലയിൽ അഭിമുഖീകരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ ബോംബ് ബ്ലാസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ ഞാൻ ചൂണ്ടിക്കാണിച്ച അരാജകവാദിയുടെ അപകട മരണം എന്ന് പറയുന്ന നാടകത്തിൽ ഡാരിയോഫോ എങ്ങനെയാണ് ഭരണകൂടത്തിൻ്റെ ഈ ഒരു ഇരട്ട മുഖത്തെ എക്സ്പോസ് ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഈ സാധനങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് കോർത്തിണക്കി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്രയും നിഷ്കളങ്കമായ നിലയിലല്ല നമ്മുടെ ജനാധിപത്യം പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ബോധ്യമാവും. അപ്പോൾ ഇത്തരം ചർച്ചകൾ ഈ ഒരു ബോധ്യത്തെ ഉറപ്പിക്കുന്നതിന് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.